നമുക്ക് ഈ യു കെയിലുള്ള ആ ഒരു ജേണി ഒന്ന് പറഞ്ഞുതരാം. അതായത് FY1 മുതൽ തുടങ്ങി അങ്ങോട്ടേക്കുള്ള ജേണി, എത്രമാത്രം സാലറി കിട്ടുന്നുണ്ട്, എത്രമാത്രം ജോബ് ഉണ്ട്, എന്തൊക്കെയാണ് ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, ഫൗണ്ടേഷൻ ഇയർ 1 ഫൗണ്ടേഷൻ ഇയർ 2 ഉണ്ട്. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് സാലറി ഫൗണ്ടേഷൻ ഇയർ 1 ഞാൻ ചെയ്ത സമയത്ത് 29,000 എത്രയോ ഉണ്ടായിരുന്നു. ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ 29 lakh. 29 lakh എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ബേസിക് അവേഴ്സിന്. നമുക്ക് എക്സ്ട്രാ അവേഴ്സ് ഉണ്ട്. F1 ഞാൻ ചെയ്തത് 6 months ചെയ്തു, സർജറിയിൽ ചെയ്തു. F2 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇയർലി സാലറി വരുന്നത് ബേസിക് 34,000 പൗണ്ടാണ്, 34 lakh രൂപ. അപ്പൊ നമ്മളൊരു വീക്കിൽ 48 hours ആണ് വർക്ക് ചെയ്യുന്നത്. കൺസൾട്ടന്റിന്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 70% പൗണ്ടാണ് ഒരു ഇയർ, 70 lakh രൂപ ഒരു ഇയർ ടു 1 crore. ഫസ്റ്റ് ജോബ് കിട്ടാനാണ് യു കെയിൽ ഏറ്റവും പാടും. ആ ഡിഫിക്കൽട്ടി മനസ്സിലാക്കണമെങ്കിൽ 500 jobs അപ്ലൈ ചെയ്ത് ജോബ് കിട്ടാത്തവരുണ്ട്. നാട്ടിലത്തെ നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ്, ഇപ്പൊ ഏത് കണ്ടീഷൻ വന്നാലും നമ്മൾ ഇവിടുന്ന് 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയ പോവാം, ന്യൂസിലാൻഡിൽ പോവാം. ദുബായില് കൺസൾട്ടന്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും പോവാം. വിത്ത് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ ആണ്. നമുക്ക് ഈ യു കെയിലുള്ള ആ ഒരു ജേണി ഒന്ന് പറഞ്ഞുതരാം. അതായത് FY1 മുതൽ തുടങ്ങി അങ്ങോട്ടേക്കുള്ള ജേണി, എത്രമാത്രം സാലറി കിട്ടുന്നുണ്ട്, എത്രമാത്രം ജോബ് ഉണ്ട്, എന്തൊക്കെയാണ് ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ബേസിക്കലി ഇവിടെ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, ഫൗണ്ടേഷൻ ഇയർ 1 ഫൗണ്ടേഷൻ ഇയർ 2 ഉണ്ട്. ട്രെയിനിങ് പാത്ത് ഉണ്ട്, നോൺ ട്രെയിനിങ് പാത്ത് ഉണ്ട്. രണ്ടിലും നമ്മൾ ചെയ്യുന്നത് സെയിം ഇതാണ്. ട്രെയിനിങ് പാത്തിലാണെങ്കിൽ ഈ നാട്ടിലത്തെ പോലെ ഒരു പുഷിംഗ് ഉണ്ട്, നമ്മൾ ഇന്ന ടൈം ലൈനിൽ ഇത് തീർക്കണം. നോൺ ട്രെയിനിങ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഇതിൽ നമ്മൾ ചെയ്ത് പോവാം, സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ നമുക്ക് പ്രഷറില്ല, സപ്പോണസ് ലൈക്ക് അതൊരു സർവീസ് ജോബാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തോളാം. F2 അതുപോലെ തന്നെയാണ്. F1 ഞാൻ ചെയ്തത് 6 months ചെയ്തോളൂ, സർജറിയിൽ ചെയ്തു. അപ്പോ 6 months ഇൻ സർജറി ആയിരുന്നു. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് സാലറി ഫൗണ്ടേഷൻ ഇയർ 1 ഞാൻ ചെയ്ത സമയത്ത് 29,000 എത്രയോ ഉണ്ടായിരുന്നു. ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ 29 lakh. 29 lakh എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ബേസിക് അവേഴ്സിന്. നമുക്ക് എക്സ്ട്രാ അവേഴ്സ് ഉണ്ട്, അത് മാൻഡേറ്ററി എക്സ്ട്രാ അവേഴ്സ് ആണ്, അത് നമുക്ക് ചൂസിങ് അല്ല. അപ്പൊ നമ്മളൊരു വീക്കിൽ 48 hours ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 48 അതുകൂടെ വരുമ്പോ ഒരു 37,000 pounds എടുത്ത് കിട്ടും എന്നാണ് പറയുക. പെർ ഇയർ ആണോ അത്? ഇതെല്ലാം പ്രീ ടാക്സ് ആണ് കേട്ടോ, ടാക്സ് അല്ല ഈ പറഞ്ഞ പൈസ. അപ്പൊ നമ്മൾ വിചാരിക്കും അത്ര കിട്ടും, അത്ര കിട്ടില്ല. അതിന്റെ ഒരു ടാക്സ് കഴിഞ്ഞിപ്പോ ഞാൻ മന്ത്ലി പറയാം, മന്ത്ലി പ്രീ ടാക്സിന് F1 നമുക്ക് കിട്ടുക ഒരു 4,000 സംതിങ് പൗണ്ട് ആയിരിക്കും പ്രീ ടാക്സ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് 4,000 എന്ന് പറയുമ്പോൾ 4 lakh. 4 lakh ഒരു കാൽക്കുലേഷൻ കുട്ടിയാൽ മതി, 100 ഇല്ല ഇപ്പോ കാൽക്കുലേഷൻ. അപ്പൊ ഓൾമോസ്റ്റ് അടുത്താണ്. അപ്പൊ 4,000 ഒരുവിധം 4 lakh എടുത്തു വരും. പക്ഷെ അതിന്റെ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് കഴിയുമ്പോൾ F1 കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു 1.7, 70,000 to 70,000 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അല്ല, അതിന്റെ ഞാൻ കമ്പാരിസൺ ഞാൻ പറയാം. നാട്ടിൽ 50,000 നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ UK-ക്കാരാണ്. പുള്ളി നാട്ടിലെ പുള്ളി കിട്ടുന്ന എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയില്ല, പക്ഷെ ഒരു 50 to 60 കൂട്ടാം. പക്ഷെ എന്താ നാട്ടിൽ എക്സ്പെൻസ് വരുന്നത്, നമുക്ക് എക്സ്പെൻസ് കുറവാണ്, അതുപോലെ ഇതൊന്നുമില്ല. അതേസമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ റെന്റ് കൊടുത്തോണ്ടിരുന്ന ഫസ്റ്റ് 1,70,000 സാലറി ഉള്ളപ്പോ റെന്റ് കൊടുത്തോണ്ടിരുന്ന 70,000 ആണ്. പിന്നെ നമുക്ക് ഫുഡ് എല്ലാം കൂടെ ഒരു 200 to 300 വരും. പിന്നെ നമുക്ക് അല്ലാതെ എക്സ്പെൻസസ് ഉണ്ട് നാട്ടിൽ വരുന്നത്. ഒബ്വിയസ്ലി നമ്മള് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എക്സ്പെൻസസ് വേറെ ആണല്ലോ. അപ്പൊ എല്ലാം കൂടെ കഴിയുമ്പോൾ ഒരു സേവ് ചെയ്യാൻ പറ്റില്ലെന്നല്ല കേട്ടോ, സ്റ്റിൽ നമുക്കൊരു നല്ല അത്യാവശ്യം നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ഒരു 50,000 സേവ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്റ്റാർട്ടിംഗില്. ഇനി നിങ്ങൾ എവിടെയാണെന്നുള്ള പോലെയൊക്കെ മാറ്റർ ചെയ്യും. ഇപ്പൊ ചില ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ റെന്റ് വരുന്നത് 30,000 ഒക്കെ വരും. ഇപ്പൊ ഞാൻ പോയെടുത്ത് അങ്ങനെ ഇത് ഉണ്ടായിരുന്നില്ല, അപ്പൊ 70,000 ആയിരുന്നു സ്റ്റാർട്ടിംഗ് റെന്റ്. അതൊരു പ്രോബ്ലം ആയിരുന്നു. അത് F1. F2 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇയർലി സാലറി വരുന്നത് ബേസിക് 34,000 pounds ആണ്, 34 lakh രൂപ. കുറച്ചുകൂടെ പെർ മന്ത് പറയുന്നതായിരിക്കും മനസ്സിലാവാൻ എളുപ്പം ഉണ്ടാവാം. പെർ മന്ത് പറയുകയാണെങ്കിൽ ഒരു 2,300 to 2,400 വരും. അതായത് 2,40,000. ടാക്സ് കഴിഞ്ഞിട്ട്, ടാക്സ് കഴിഞ്ഞ് പെൻഷന്റെ എമൗണ്ട് പോയിട്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു റെന്റ് കാര്യങ്ങളെല്ലാം വരും. പിന്നെ F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 മുതല് ഒരു രജിസ്ട്രാർ ഇവിടെ ഇവിടെ പോകുന്നത് പറഞ്ഞാൽ F1 F2 ഉണ്ട് പേഷ്യന്റ് ഡോക്ടേഴ്സ്. പിന്നെ മിഡിൽ ഗ്രേഡ് ഡോക്ടേഴ്സ് ഉണ്ട്, SHOs എന്ന് പറയും. പിന്നെ രജിസ്ട്രാർ, അത് കുറച്ചുകൂടെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ഇവിടുത്തെ നാട്ടിലത്തെ ഒരു പറഞ്ഞൊരു കൺസൾട്ടന്റ് ആണ്. അതിന് മുന്നേ രജിസ്ട്രാർ ലെവൽ ഉണ്ട്, അതൊരു 4-5 കൊല്ലം ഡിപ്പെൻഡിങ് ഓൺ ഏത് സ്പെഷ്യാലിറ്റി എന്നുള്ള പോലെ മാറും. 4-5 കൊല്ലം ഉണ്ട് പിന്നെ കൺസൾട്ടന്റ്. SHO മിഡിൽ ഗ്രേഡ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ F2 CT ഏത് ട്രെയിനിങ് ആണുള്ള പോലെ ഇരിക്കും. അതൊരു 3 കൊല്ലം SHO ലെവലാണ്, 3-4 കൊല്ലം. അപ്പൊ ആ ഒരു ടൈമില് നമ്മുടെ സാലറി ചെറുതായിട്ട് കൂടുകയുള്ളൂ. അപ്പൊ ആ F1 to F2 ജമ്പ് ആണ് ഏറ്റവും വലിയ ജമ്പ്. നമ്മൾ 29 to 34 ചാടും, മറ്റതും ജമ്പാണ്. ഏറ്റവും ആകുമ്പോൾ എത്ര ഒരു 2,400 കൊണ്ട് 2,500 കൊണ്ട് കിട്ടും. പിന്നെ ഒരു SHO, ഒരു F3 SHO ആയ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് ഒരു 3 lakh അടുത്ത് നമുക്ക് മന്ത്ലി കിട്ടും. ഇതല്ല ബേസിക് പേ,
പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസസ് ഉണ്ട്. അതെ, നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആവുമല്ലോ, അപ്പൊ ചെലവ് കൂടുമല്ലോ. അതായത് റെന്റ് മാത്രമല്ല, നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പൊ ജി എൻ സിയുടെ രജിസ്ട്രേഷൻ തന്നെ ചെയ്യണമെങ്കിൽ ഒരു ഇയർലി ഒരു 40,000 rupees അടുത്ത് വരും. നമുക്ക് പ്രൊഫഷണൽ ഇൻഷുറൻസ് വേണം, സ്റ്റേറ്റ് വല്ല മേക്ക് ഇതിങ്ങനെ നമ്മളെ ബിഎംഎൻ്റെ ബോഡി, അതിന് വരും ഒരു 100 pounds വരും. പിന്നെ നമുക്ക് അല്ലാതെയുള്ള എക്സ്പെൻസസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഒരു സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഇത് കിട്ടും, നല്ല ഇതാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. FI3 ൽ എത്ര വരുന്നത്? ഇതേ സെയിം തന്നെയാണ്, 40,000 ആണ്. അതായത് 40,000 ആണ് ഒരു കൊല്ലം. ഒരു മാസം ആകുമ്പോ ഒരു 3,000 ഉണ്ട്, അതായത് 3 lakh rupees, 3,20,000 ആ ഒരു റേഞ്ച്. ഇപ്പോ FI1 നിന്ന് FI2 അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറി എങ്ങനെയാണ്? നമ്മൾ തന്നെ ഓൺ ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊമോഷൻ കിട്ടും? ഇത് എഗെയിൻ നമുക്ക് ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ജോബ് കിട്ടാനാണ് UK ഏറ്റവും കാണുന്നത്. ട്രെയിനിങ് പാത്ത് ആണെങ്കിൽ ഡിഫറെന്റ് ആണ്, ഒബ്വിയസ്ലി നമ്മൾ എക്സാംസ് എഴുതണം, അതുപോലെ തന്നെ ഇന്റർവ്യൂസ് വേറെയാണ്. ട്രെയിനിങ് അല്ലാതെ നോൺ ട്രെയിനിങ് ആകുമ്പോൾ ഹോസ്പിറ്റൽസ് അവരുടെ ട്രെയിനിങ് പോസ്റ്റിലും ഗ്യാപ്പ് വരുന്ന അതിലേക്ക് സർവീസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നതാണ് നോൺ ട്രെയിനിങ് പോസ്റ്റുകൾ. അത് നല്ലോണം ഉണ്ട്, കാരണം ട്രെയിനിങ് ചെയ്യാത്ത കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ UK സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ ലോക്കം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മള് ജസ്റ്റ് എക്സ്ട്രാ പേ ചെയ്ത് വാങ്ങിച്ച് സെയിം ജോബ് തന്നെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന അതേ ജോബ് എനിക്ക് മണിക്കൂറിൽ എടുത്ത 16 pounds അതേ ഗ്രേഡിൽ തന്നെ UK 6 ആണെങ്കിൽ അവര് 40 pounds ചെയ്യണം. അവര് ചെയ്യുന്നത് 40 × 4,000 rupees. അപ്പൊ അങ്ങനെ ഒരു സർവീസ് പ്രൊവിഷൻ ആണ്. നമ്മൾ കുറച്ചുകൂടെ ചീപ്പ് ആയിട്ടുള്ള ലേബർ കിട്ടുന്ന പോലെയാണ് UK ആ ഒരു ഇത്. നമ്മളെന്നല്ല, ബാക്കി ഏത് ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടാകും, ഏത് കൺട്രി ആണെങ്കിലും ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് FI1 FI2 മാറാൻ നമ്മളെ തന്നെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുമോ എന്നുള്ളത്? ശരി ശരി. അപ്പൊ ഹോസ്പിറ്റൽസ് നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, നമ്മൾ അവിടെ തന്നെ അവര് പോസ്റ്റ് വരുവാണെങ്കിൽ അവര് നമ്മളോട് പറയും. അതല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി ഇതുപോലെ തന്നെ രണ്ട് വെബ്സൈറ്റ്സ് ഉണ്ട്. ട്രാക്ക് ജോബ്സ് എന്നാണ് ഒരു വെബ്സൈറ്റിന്റെ പേര്, മറ്റത് NHS ജോബ്സ് എന്ന് പറയും. അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ലെവലിലുള്ള ഡോക്ടേഴ്സിനെ. ഇപ്പൊ ട്രാക്ക് NHS ജോബ്സ് അത്ര ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ അതിലെ നമുക്ക് മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ ജോബ്സ് ഓൾ ഓവർ UK, സ്കോട്ട്ലൻഡ്, വെയിൽസിലാണ്. UK സ്കോട്ട്ലൻഡിലുള്ള ജോബ്സ് നമുക്ക് മിക്കവാറും അതിൽ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മള് ഹോസ്പിറ്റൽസ് നമുക്ക് അതിനകത്ത് അവരുടെ റിക്വയർമെന്റ്സ് ഉണ്ട്, അതായത് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് വേണം, ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ എന്ന് പറഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് അപ്ലൈ ചെയ്യാം അതല്ല, നമ്മൾ അതിന്റെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആ ഹോസ്പിറ്റൽ, നമ്മൾ എന്തുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ എടുക്കണം അങ്ങനെയല്ലേ. അതായത് ഇതിന്റെ ഒരു ഇത് ആ ഡിഫിക്കൽട്ടി മനസ്സിലാക്കണമെങ്കിൽ 500 jobs അപ്ലൈ ചെയ്ത് ജോബ് കിട്ടാത്തവരുണ്ട്. നാട്ടിലത്തെ നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്, ഒരു സൈഡ് ലക്ക് ഫാക്ടർ ആണ്. മറ്റേത് ഈ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. അപ്പൊ അത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. ഫസ്റ്റ് ജോബ് ആണ് ഡിഫിക്കൽട്ട്, സെക്കൻഡ് ജോബ് ആകുമ്പോൾ നമുക്ക് ഓൾറെഡി NHS എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ അവര് ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ മെഡിക്കൽ നോളജ് അവര് ടെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ എത്തിക്കൽ നോളജ് ടെസ്റ്റ് ചെയ്യും, UK റൂൾസ് അറിയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും, എന്താണ് കരിയർ പ്ലാനിങ് എന്താണെന്നുള്ളത് അവർ മാറ്റർ ചെയ്യും. കാരണം അതെല്ലാം ഉള്ള ഒരാളായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അങ്ങനെ അത് ആ ഇത് ഓരോ ഇതാണ്. ഓരോ ജോബും വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കണം. മെഡിസിൻ ആണെങ്കിൽ എക്സാം ഇല്ല, കയറുമ്പോൾ അത് മോറോർലെസ് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യണം. ആ മെഡിസിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് എക്സാം. അതേസമയത്ത് ഇവിടെ GP അതായത് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ സൈക്യാട്രി സർജറിക്കും എല്ലാത്തിനും ആദ്യം ഒരു എക്സാം ഉണ്ട്, ഒരു MSRI എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സാം ഉണ്ട്. എക്സാം നമ്മൾ ക്ലിയർ ചെയ്ത് റാങ്കിന്റെ ബേസിസിൽ നമ്മൾ മാർക്കിന്റെ ബേസിൽ നമ്മൾ റാങ്ക് ചെയ്യണം നമ്മുടെ ലൊക്കേഷൻസ്. കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ട്രെയിനിങ് തുടങ്ങി, എന്നിട്ട് അതിന്റെ എക്സാംസ് വീണ്ടും വരും. ഇപ്പൊ ഞാൻ ഈ കാണുന്നവർക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് UK സാലറി കിട്ടും? കൺസൾട്ടന്റിന്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 70,000 pounds ആണ് ഒരു ഇയർ. 70,000 rupees ഒരു ഇയർ ടു 1 crore ആണ് ഒരു കൊല്ലത്തെ ഇത്. മാസം എനിക്ക് തോന്നുന്നു അവർക്കൊരു 7,000 to 10,000 ആ ഒരു റേഞ്ചിലായിരിക്കും. പക്ഷേ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിൽ നിൽക്കില്ല. കൺസൾട്ടൻസ് ഒരു ഇപ്പൊ സ്ട്രൈക്ക് ചെയ്യുകയാണ്, കാരണം നമ്മുടെ ആ ഒരു പ്രൊഫഷൻ ആണ് ഇവിടെ UK ഇപ്പൊ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജൂനിയർ ഡോക്ടേഴ്സ് ഇന്നിപ്പോ സ്ട്രൈക്ക് ആണ്, അതുകൊണ്ടായിരിക്കുന്നു ഓഫാണ്. ബേസിക്കലി നമുക്ക് ആ ഒരു പേ ബാക്കി എല്ലാ പ്രൊഫഷനും ആ ഒരു ഇത് വന്നപ്പോൾ നമ്മുടെ ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഒരു 24 years ആയിട്ട് 26 years ആയിട്ട് നമ്മുടെ പേ കൂടിയിട്ടില്ല. ആ ഒരു സ്റ്റേബിൾ ബാക്കിയെല്ലാം മാറിയല്ലോ. ഇപ്പൊ വീടിന്റെ നമ്മൾ കൊടുക്കുന്ന പൈസ മാറി, റെന്റ് മാറി, ഫുഡിനുള്ള എക്സ്പെൻസസ് മാറി, പക്ഷെ ആ ഒരു സാലറി മാത്രം മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ട്രൈക്കിലാണ്. ഒരു കഴിഞ്ഞ ഒരു 1 year ഓൾമോസ്റ്റ് 1 year ആയിട്ട് സ്ട്രൈക്കിലാണ്. അപ്പൊ എവറി മന്ത് ഒരു 3 days സ്ട്രൈക്ക് ഉണ്ട്. അങ്ങനെ ആ ഒരു ഇതിൽ പോകണം. ഈവൻ കൺസൾട്ടൻസി ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസ് സ്ട്രൈക്ക് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേ കുറവായതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കുറെ പേര് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെ പോകും. അപ്പൊ ഒരു ആള് കുറയുന്നു, പക്ഷെ ജോബ് കുറയുന്നില്ലല്ലോ. അപ്പൊ അവര് ആ അവര് ബേൺ ഔട്ട് ആവുകയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞ നല്ലൊരിതാണ് കൺസൾട്ടൻസ്. വെച്ചാൽ ആരും അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നവരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഇപ്പൊ കൺസൾട്ടന്റ് ആവുന്നതിന് മുന്നേ നമ്മൾ എക്സാം എഴുതിയിട്ട് റെസിഡൻസി പ്രോഗ്രാം ചെയ്യണോ? നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ MD ചെയ്യുക, 3 years അല്ലെങ്കിൽ 4 years MBBS കഴിഞ്ഞു, ഒരു എക്സാം എഴുതുന്നു,
എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയാണ്, ഇവിടെ ഡിഫറെന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ എക്സാംസ് ഉണ്ട് പല സ്റ്റേജിൽ, പക്ഷെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കില്ല ആരും. നമ്മൾ ആ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു, പിന്നെയും വർക്ക് ചെയ്യുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. അതായത് നമ്മൾ സ്കിൽസ് അക്വയർ ചെയ്യുമ്പോൾ അതെല്ലാം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരണം. അപ്പൊ മെഡിസിനകത്താണെങ്കിൽ അവര് രജിസ്ട്രാർ ആയിട്ട് 4 കൊല്ലം പല സ്പെഷ്യാലിറ്റീസിൽ വർക്ക് ചെയ്യും. സീനിയർ ഡോക്ടർ അവരായിരിക്കും ആ വാർഡ് ലീഡ് ചെയ്യുന്നത്, കൺസൾട്ടൻസ് ആയിരിക്കും, ഓൺ ഗോൾ ചെയ്യും, അതായത് പുതിയ അൺവെൽ പേഷ്യൻസ് വരുമ്പോൾ കാണുന്നവരായിരിക്കും. അങ്ങനെ അവരൊരു ഇത് ചെയ്ത് കരിയർ ബിൽഡ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് സെറ്റ് ആവുന്നു, അവരിത് ചെയ്യുന്നു. അതിന് ടൈം ലൈൻ ഉണ്ട്. ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ ഒരു MBBS ഒരു കൺസൾട്ടന്റ് ആവാൻ മെഡിസിൻ ചെയ്യുന്നവർ, മെഡിസിൻ സ്പെഷ്യാലിറ്റി ചെയ്യുന്നവർക്കൊരു 7 to 8 കൊല്ലം വരെ എടുക്കും. സൈക്യാട്രി ആണെങ്കിൽ ഒരു 6 കൊല്ലം എടുക്കും. സർജറി ആണെങ്കിലും 7 to 8 കൊല്ലം മിനിമം ആണ്. അതായത് ഏറ്റവും മിനിമം എല്ലാം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകും. അതേസമയത്ത് നാട്ടിൽ 3-4 കൊല്ലം ചെയ്യുമ്പോൾ 7-8 കൊല്ലം മിനിമം എടുക്കും. പക്ഷേ നമുക്ക് അതുകൊണ്ട് വിഷമമൊന്നുമില്ല, കാരണം നമ്മൾ ആ പറഞ്ഞാൽ എന്റെ കൂടെ തന്നെ നമ്മുടെ സാലറി കൂടുന്നുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് അക്വയർ ചെയ്ത് പോകണം. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും അങ്ങനെ ധൃതിയില്ല, പെട്ടെന്ന് കൺസൾട്ടന്റ് ആണ് ആ ഇതില്ല, ആവാൻ പറ്റില്ല, 10 കൊല്ലം ആവാൻ പറ്റില്ല. അപ്പൊ മേക്ക് ഷുവർ ചെയ്യൂലോ ഫസ്റ്റ് ഇതാണ് റൈറ്റ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും കുറച്ചുകൂടെ സ്ലോവർ ആയിട്ട് അവർ ഇതാണ്. നമ്മൾ നാട്ടിൽ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ MBBS മാത്രം കൊണ്ട് ആൾക്കാർ അത്ര വലിയ കൺസിഡറേഷൻ തരൂല. MD കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഡോക്ടർ ആണ് എന്നുള്ള ഒരു വാല്യൂ തരുള്ളൂ. MD നാട്ടിൽ നിന്നാണോ? അല്ല, ഇവിടെ തന്നെയുള്ള പുള്ളി വേറെ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇൻട്രസ്റ്റ് മെഡിസിനിലേക്ക് വന്നു, പുള്ളി അത് എഴുതിയെടുത്ത് മറ്റേ ചെയ്ത് എഫ്എൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. UK സിറ്റിസൺ ആയിട്ടുള്ള അതുപോലെ UK MBBS പഠിക്കുന്ന മലയാളികൾ ആരും കണ്ടിട്ടുണ്ടോ? ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തില്ല, എന്നാലും ഉണ്ട്, ഒരു കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ 1-2 പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒബിയസ്ലി അങ്ങനെ ഒരു മീറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ജസ്റ്റ് വന്ന് ഞാൻ അപ്പൊ തന്നെ നാട്ടിൽ പോയിപ്പോയിരുന്നു. നല്ല അത്യാവശ്യം. ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ MBBS ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് 12th നാട്ടിൽ നിന്ന് അങ്ങനെ ഇവിടെ വന്ന് MBBS ചെയ്യുന്നവരെ എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ല, ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നാട്ടിൽ MBBS എൻഡിങ് കൂടെ ചെയ്യണ പൈസ ആവുമായിരിക്കുമ്പോൾ MBBS മാത്രം ചെയ്യണം. നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നവർക്ക് ഇവിടെ സ്റ്റുഡന്റ് ലോൺ ഉണ്ട്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡന്റ് ലോൺ അവർക്ക് അടക്കണം, പക്ഷെ അതൊരു ഭയങ്കര ഒരു എമൗണ്ട് അടക്കണ്ട. അവര് അവരുടെ പേയ്മെന്റ് തന്നെ കട്ടാവും, ഓട്ടോമാറ്റിക് കട്ടാവും. അത് ഒരു 10-20 കൊല്ലത്തേക്ക് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും. ചെറിയ എമൗണ്ട് വില പോകും, അങ്ങനെ ഒറ്റയടി ഭയങ്കര എമൗണ്ട് അങ്ങനെ ഒന്നും പോയില്ല. പിന്നെ അവർക്ക് അവർ സ്ട്രെസ് ഇല്ല, അവർ അടച്ചു തീർക്കണം. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 lakh അതിന്റെ മുകളിലോട്ട് നോക്കിയാൽ മതി. അത് വേർത്തിട്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ബ്രോ FM ചെയ്തിരുന്ന നാട്ടിലെ എക്സാം ചെയ്തിരുന്ന നോക്കിട്ടേ ഇല്ല, അപ്പൊ ഡയറക്റ്റ് പോവാൻ തന്നെ തീരുമാനിച്ചതാണ്. ഒന്ന് എക്സാം പാടാണ്, രണ്ട് എനിക്ക് നാട്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഇത് ഡിസൈഡ് ചെയ്തായിരുന്നു. ഇക്കലായിട്ട് പോരാന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോ ഇപ്പോ എന്നൊരു നാട്ടിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് വരാൻ നോക്കുക. പിന്നെ ആ ഒരു ഇത് പിന്നെ ഇടത്ത് വെച്ച് പിന്നെ ഇവിടെ ചെയ്യാന്ന് ഓർത്തു. എന്റെ ആ ടൈമിൽ അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞ നമ്മളിവിടെ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ കേട്ടോ, നമ്മളിവിടെ ഒരു MD കൺസൾട്ടന്റ് ആയി കഴിഞ്ഞത് ഇന്ത്യയിൽ വാലിഡ് ആണ്, വാല്യൂ ഉണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്ന എക്സാം ഇല്ലെങ്കിൽ അവര് നമ്മളെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമ്മതിക്കും. പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്റ്റിൽ നമ്മൾ എടുക്കും. പക്ഷെ ഗവൺമെന്റ് ആ ഒരു ഇതിനകത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും എക്സാം എഴുതണം, മേബി മാറുമായിരിക്കും. പക്ഷെ UK ഇത് വാലിഡ് ആണ് കുറെ കൺട്രീസ്. ഒന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ്. നമ്മൾ ഇവിടെ നിന്ന് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയ പോവാം, ന്യൂസിലാൻഡിൽ പോവാം. ഓസ്ട്രേലിയ ഇത് 1 ഇയർ വിത്ത് പ്ലാബ് ആണ് അവർ പറയുന്നത്. പ്ലാബ് ഇല്ലാത്തവരുടെ റൂട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അത്ര അറിയില്ല, അന്വേഷിക്കണം. പക്ഷെ പ്ലാബ് ഉള്ളവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് പ്ലസ് പ്ലാബ് ഉണ്ടെങ്കിൽ, പ്ലാബ് ഉണ്ടെങ്കിൽ AMC എഴുതേണ്ട, നേരെ പ്രാക്ടീസ് ചെയ്യാം. ദുബായിൽ കൺസൾട്ടന്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും പോവാം. വിത്ത് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പോ അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ UK ദുബായിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ശരിക്കും? ദുബായ് ഇസ് ലൈക്ക് അതാണ് ഇവിടുന്ന് കുറെ പേര് പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊരു ഒരു കൺസൾട്ടൻസ് കിട്ടും, ജൂനിയേഴ്സ് അല്ല, കൺസൾട്ടന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് UK പാസ്പോർട്ട് ഉള്ള ഒരു കൺസൾട്ടന്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആണ്. ആ ഒരു ലിവിംഗ് കണ്ടീഷൻ ഡിഫറെന്റ് ആണ്. പിന്നെ UK കുറച്ചുകൂടെ ഒരു നമുക്ക് സേഫ്റ്റിയുടെ ഒരു റിസ്ക് ഉണ്ട്. അതേമത്ത് അവിടെ ഇല്ല, ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് ഇത് ആൾക്കാർ കൺവിൻസ്ഡ് ആവുമല്ലോ. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഇല്ലെന്നല്ല. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് അതിന്റെ ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ പഠിച്ചതുകൊണ്ടോ മീൻസ് നമ്മള് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ ഒരു സിസ്റ്റമാറ്റിക് ഇതാണ് നമ്മൾ പഠിക്കും. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് സീനിയർ സപ്പോർട്ട് ഉണ്ടെങ്കിലും
ഭയങ്കര സീനിയർ സപ്പോർട്ട് ഒന്നും ഇല്ല, എഫണ് ആയിരിക്കുമ്പോൾ ഉണ്ട് നമുക്ക് സപ്പോർട്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ തന്നെയാണ് പേഷ്യന്റ്. ഇപ്പൊ നമ്മള് ലോ ബോഡിയിലുള്ള പേഷ്യന്റ് നമ്മളല്ല, കൺസിസ്റ്റൻസ് ആഴ്ചയിൽ ഒരു ദിവസം കാണും. നമ്മൾ തന്നെ കാണും, നമ്മൾ കുറെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും. ഇപ്പൊ ഭയങ്കര പഠിച്ചാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു ട്രബിൾ ഉണ്ടാവും, എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. കുറച്ചുകൂടെ നമ്മളെ പേഷ്യന്റ് ഇന്ററാക്ഷൻ കുറവാണ്, കാരണം അവിടെ വൈകേരെ നമ്മൾ വൈകേരെ സ്പീക്കിംഗ് പേഷ്യൻസിനോട് നമ്മള് ഒരു ഹിസ്റ്ററി ടേക്കിങ്ങും ഫിസിക്കൽ എക്സാമിനേഷനും നമ്മൾ പഠിക്കുന്നത്. പക്ഷെ മെഡിസിൻ ചെയ്യുമ്പോൾ അത് മോർ ദാൻ ദാറ്റ് ആണ്. നമ്മള് മോർ ഓർ ലെസ് അവര് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ ഇത് മനസ്സിലാവണം. പിന്നെ കുറെ പഠിക്കും, വർക്കിൽ പഠിക്കും. പിന്നെ ഇവിടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഗൈഡ് ലൈൻസ് ഉണ്ട്, സെറ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ലൈക്ക് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഏത് കണ്ടീഷൻ വന്നാലും അതിന് ആ ട്രസ്റ്റിന് ആ ഹോസ്പിറ്റലിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ലെങ്കിൽ നമുക്ക് ട്രബിൾ ആണ്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ലൈക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മൾ ആ ട്രസ്റ്റിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താണ് ചെയ്യുന്നെങ്കിൽ നമ്മള് ഡാൻഡ് ഇങ്ങനത്തെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോളജ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഞാനിപ്പോ സംസാരിച്ച എല്ലാവരും ഒരു ഫസ്റ്റ് 1 മന്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ. വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ട് നമുക്ക് ചുമ്മാ ആ എക്സ്റേ ചെയ്തോ അല്ലെങ്കിൽ സീറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അവിടെ നമ്മൾ അത് എന്തിനു ചെയ്യുന്നു, അത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ അവരെ കൺവിൻസ് ചെയ്യണം. പേഷ്യൻ സേഫ്റ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത്. അങ്ങനെ ഇന്ററാക്ഷൻ വഴി നമ്മൾ ബേസിക് ആയിട്ടുള്ള പകരം പഠിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള ആർക്കും ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് എക്സാം എഴുതാം. പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ അങ്ങോട്ട് പേ ചെയ്താണ് ചെയ്യണം. നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാം. പക്ഷെ വൺസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദ ചാൻസസ് ഓഫ് ഗോയിങ് ബാക്ക് കുറവാണ്.